താമരശ്ശേരിയിൽ 55.5 kg കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ രണ്ട് പ്രതികൾക്ക് 10 വർഷ കഠിന തടവും 1 ലക്ഷം രൂപ വീതം പിഴയും. ഇടുക്കി സ്വദേശികളായ ഷാജി, സുനിൽ എന്നിവരെയാണ് വടകര കോടതി തടവിനും പിഴക്കും ശിക്ഷിച്ചത്. 2019 താമരശ്ശേരി DYSP ക്രൈം സ്ക്വാഡ് കഞ്ചാവുമായി രണ്ടുപേരെ പിടികൂടിയത്. 55.5 kg കഞ്ചാവ് പിടികൂടിയ സംഭവത്തിലാണ് 10 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ വീതം പിഴയും NDPS കോടതി വിധിച്ചത്. ഇടുക്കി സ്വദേശികളായ അടിമാലി പട്ടമ്മാവടി വീട്ടിൽ ഷാജി, രാജാക്കാട് പരദാനത്ത് വീട്ടിൽ സുനിൽ എന്നിവർക്കെതിരെയാണ് കഞ്ചാവ് കടത്താൻ ശ്രമിച്ച കേസിൽ ശിക്ഷ വിധിച്ചത്. 2019 മാർച്ച് 19 ആന്ധ്രയിൽ നിന്നും താമരശ്ശേരി ചുരം വഴി കാറിൽ കടത്താൻ ശ്രമിച്ച കഞ്ചാവാണ് ഇവരിൽ നിന്നും പിടികൂടിയത്. അടിവാരം എലിക്കാട് വെച്ച് കാറ് തടഞ്ഞ് പരിശോധിച്ചപ്പോൾ കാറിന്റെ പിൻഭാഗത്തെ സീറ്റിനടിയിൽ നിർമ്മിച്ച രഹസ്യ അറയിൽ നിന്നും കടത്താൻ ശ്രമിച്ച കഞ്ചാവ് കണ്ടെത്തുകയായിരുന്നു. അന്നത്തെ താമരശ്ശേരി SI ഷെറഫുദ്ദീന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. കഞ്ചാവ് കടത്തിയ KL 14H 3001 നമ്പർ കാറും പിടിച്ചെടുത്തിരുന്നു. SI ഷെറഫുദ്ദീൻ, ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ ASI രാജീവ് ബാബു, സീനിയർ CPO ഷിബിൻ, CPO ഷെഫീഖ് NS, CPO ജിനീഷ്, മുക്കം സ്റ്റേഷനിലെ ASI ബേബി മാത്യു എന്നിവരടങ്ങിയ സംഘമായിരുന്നു കഞ്ചാവ് പിടികൂടിയത്. ന്യൂസ് ഡെസ്ക്, ടൈം വിഷൻ ന്യൂസ്.